വെൽക്കം ബാക്ക് ടു എജ്യുഅല 2.0. അപ്പൊ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു കോസ്റ്റിക് പ്രോബ്ലത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നാളെ എക്കണോമിക്സ് എക്സാം ഉള്ള എല്ലാ കുട്ടികളും ആണ്, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഡെഫിനറ്റ് ആയിട്ട് കാണേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഇമ്പോർട്ടൻ്റ് കർവ്സുകളാണ്. കർവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മൈക്രോ ഇക്കണോമിക്സിലാണ് ഏറ്റവും കൂടുതൽ കർവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ആ കർവുകളിൽ ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയ കർവുകൾ, ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന കർവുകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പഠിക്കുക. മനസ്സിലാവാത്ത സ്റ്റുഡൻസ്, കർവുകളെ കുറിച്ച് പഠിക്കാത്ത കുട്ടികൾ, അറിയാത്ത സ്റ്റുഡൻസ് എല്ലാവരും അതേപോലെ കാണാപ്പാടം പഠിക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഓർഡറിലാണ് മിസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിലെയാണ്. ഫസ്റ്റ് ചാപ്റ്ററിലുള്ള നമുക്ക് ഒരേ ഒരു പഠിക്കാനുള്ള കർവ് PPC കർവാണ്. PPC കർവിൻ്റെ ഫുൾ ഫോം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക, പഠിക്കാനായിട്ട് നല്ല എളുപ്പമുള്ള ഒരു പോർഷനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നാണ് പറയാം. ഇതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഇതേപോലെ കുറച്ച് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യും. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കോൺകേവ് ടു ദ ഒറിജിൻ ആണ്, ഇതാണ് എൻ്റെ ഷേപ്പ്. അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിമേലും ഒരു പോയിന്റ് തരും, ഉള്ളിൽ തരും, ഒരു പുറത്ത് തരും. അപ്പൊ ഈ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഇപ്പൊ സി ആണ് ആ പോയിന്റ്, അതിന് നമ്മൾ എന്താണ് പറയുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും. അപ്പൊ അതിന് നമ്മൾ വിളിക്കുക ഫുൾ ആൻഡ് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഫുൾ ആൻഡ് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം പോയിന്റ് ഫുൾ ആൻഡ് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പൊ ഓരോ പോയിന്റും എന്താന്ന് അറിയാം. അപ്പൊ ആ ഒരു കർവിന്റെ മേലെ വന്നാലേ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ്. എ എന്ന് പറയുന്നത് കർവിന്റെ ഉള്ളിലാണ് അല്ലെ, അതിന് നമ്മൾ അണ്ടർ യൂട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. അണ്ടർ യൂട്ടിലൈസേഷൻ, കാരണം വേണ്ട രീതിയിൽ അത് യൂസ് ചെയ്തിട്ടില്ല റിസോഴ്സുകളൊന്നും, അതുകൊണ്ടാണ് അതിന് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ദെൻ ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് പുറത്താണ് അല്ലെ, അത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. എന്ന് വെച്ചാൽ ഇനിയും വേണം റിസോഴ്സസ്, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ റിസോഴ്സസ് ഇനിയും ആവശ്യമായി വരുന്നുണ്ട്, അതാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. അപ്പൊ നിങ്ങൾ അങ്ങനൊന്നും നല്ല രീതിയിൽ പഠിക്കണം എന്നില്ല, നിങ്ങൾ ഈ പോയിന്റുകൾ ഇങ്ങനെ തന്നാൽ ഉള്ളിലാണെങ്കിൽ ഗ്രോത്ത് ഓഫ് അണ്ടർ റിസോഴ്സസ്, പുറത്താണെങ്കിൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, പോയിന്റ് അതിന്റെ മേലാണെങ്കിൽ എഫക്റ്റീവ് ആൻഡ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അത് മാത്രം പഠിച്ചാൽ മതി. ദെൻ ബജറ്റ് ലൈൻ, ബജറ്റ് ലൈൻ പറഞ്ഞ സെക്കൻഡ് ചാപ്റ്റർ ആണ്, കൺസ്യൂമർ ബിഹേവിയർ ആണ്. ബജറ്റ് ലൈൻ എന്താന്ന് ചോദിച്ചാൽ ബജറ്റ് ലൈൻ്റെ ഒരു ഡെഫിനേഷൻ പഠിക്കണം. ഇറ്റ് ഈസ് ദ ലൊക്കേറ്റ് ഓഫ് പോയിന്റ് ഓഫ് ഓൾ കൺസ്യൂമർ ചോയ്സസ്. കൺസ്യൂമറിന്റെ ബണ്ടിൻസിന്റെ കംപ്ലീറ്റ് ചോയ്സസിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് വരയ്ക്കുന്ന ഒരു വരയാണ് ബജറ്റ് ലൈന്. ബജറ്റ് ലൈൻ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതേപോലെ വരയ്ക്കുക, ഇതേപോലെ എല്ലാം അടയാളപ്പെടുത്തിയിരിക്കണം. ഇവിടെ ഗുഡ് 1 ആണ്, ഇവിടെ ഗുഡ് 2 ആണ്, ഇതാണ് ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഇത് നമ്മൾ ബജറ്റ് ലൈൻ ഇക്വേഷൻ എന്നാണ് വിളിക്കുക. അത് അതേപോലെ എഴുതണം P1x1 + P2x2 = M. M/P1 ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ്. M/P1 ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, അത് M/P1 ആണ്. എം എന്ന് പറയുന്നത് ഇൻകം ആണ്, P1 എന്ന് പറയുന്നത് പ്രൈസ് ആണ്, ഗുഡ് 1-ന്റെ പ്രൈസ് ആണ്. P2 എന്ന് പറയുന്നത് പ്രൈസ് തന്നെയാണ്, അത് ഗുഡ് 2-ന്റെ പ്രൈസ് ആണ്, ഗുഡ് 2-ന്റെ പ്രൈസ് ആണ്. ദെൻ M/P2 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ് M/P2. ഓക്കെ, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഇനി ഒരു സാധനം കൂടി ഇതിലുണ്ട്, ഇങ്ങനെ വരച്ചിട്ട് സ്ലോപ്പ് ആണ് പറയുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നത് P1/P2 ആണ് സ്ലോപ്പ്, ഇതിൻ്റെ പ്രൈസ് റേഷ്യോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്തിയാലാണ് ഒരു ബജറ്റ് ലൈൻ കംപ്ലീറ്റ് ആവുള്ളൂ. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, ഹൊറിസോണൽ ഇന്റർസെപ്റ്റ്, സ്ലോപ്പ്, ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ, ഗുഡ് 1, ഗുഡ് 2 ആൻഡ് ഒറിജിൻ, ഇത്രയും ചെയ്താലാണ് ബജറ്റ് ലൈൻ കംപ്ലീറ്റ് ആവുക കേട്ടോ. എം എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദി കസ്റ്റമേഴ്സ് ആണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ആ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഷേപ്പ്, കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. അതിനെ ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ്. ഇൻഡിഫറൻസ് മാപ്പ് ഇതിങ്ങനെ തന്നിട്ട് ഇതിലെ ഹയ്യർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക IC3-ലാണ്. കാരണം ഏറ്റവും മുകളിലുള്ള ഇൻഡിഫറൻസ് കർവാണ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കസ്റ്റമേഴ്സ്. അപ്പൊ ഈ ഒരു മൂന്നെണ്ണത്തിൽ ഏറ്റവും നല്ല ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ IC3 ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നിട്ട് ഇതിൽ ഏതാണ് ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ വെച്ചാൽ നിങ്ങൾ IC1 എഴുതരുത്, IC3 ആണ്. ദെൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു ടോപ്പിക്കാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. അതെങ്ങനെ വരയ്ക്കുക, അതിൻ്റെ കർവാണിത്. ഇതെങ്ങനെ വരയ്ക്കുക, കുറേ കുട്ടികൾക്ക് ഇപ്പോഴും സംശയമാണ്. ജസ്റ്റ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുന്നു, നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് വരയ്ക്കുക, ഒരു 2-3 എണ്ണം വരയ്ക്കുക. അതിൽ രണ്ടാമത്തേമ ടച്ച് ചെയ്ത് നമ്മൾ ബജറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ആ ടച്ചിങ് പോയിന്റ്
നമ്മൾ ഇ എന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ദെൻ ഐ സി വൺ, ഐ സി ടു, ഐ സി ത്രീ, എ ബി എന്ന് പറഞ്ഞിട്ട് ബജറ്റ് ലൈനിന് പേര് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ സീറോ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇത്രയേ ഉള്ളൂ വരയ്ക്കാൻ. കൺസ്യൂമർ ഇക്വിലിബ്രിയം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്ത പോയിന്റ് ആണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ, ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ടച്ച് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയം. അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇവിടെ ഒരു ടച്ച് ചെയ്തിട്ടുണ്ട്, ദെൻ ഇവിടെ ഒരു ടച്ച് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് പോയിന്റുകൾ എന്തുകൊണ്ട് ഈ രണ്ട് പോയിന്റുകൾ കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് ആവുന്നില്ല. ഇപ്പോൾ ഇത് എ എന്ന് ഇട്ടു, ബിസിത് ബി എന്ന് ഇട്ടു, എയും ബിയും എന്തല്ല, നോട്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ്, ബിക്കോസ് ദേ ആർ ലൈഡ് ഓൺ ഐ സി വൺ. ഐ സി വണ്ണിലാണ് ഈ പോയിന്റും ഈ പോയിന്റും, അല്ലേ. ഹയ്യസ്റ്റ് ഐ സി വൺ ഏതാ, ഐ സി ടു. കാരണം ഐ സി വണ്ണിനേക്കാൾ ഒന്നും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ മേലെയാണ്. ഇനിയിപ്പോൾ ഇവിടെയാണ് ടച്ച് ചെയ്തെങ്കിലോ അതായിരിക്കും പോയിന്റ്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ഇൻഡിഫറൻസ് കർവിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതുകൊണ്ടാണ് ഇത് നമ്മുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് ആയത്. ഇതൊക്കെ പഠിക്കുക, ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ മിസ്സി പറഞ്ഞതൊക്കെ എഴുതണം, ടെക്സ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ എസ്സേ പ്രോബ്ലം മിസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, 8 മാർക്കിന് ഡെഫിനിറ്റ് ക്വസ്റ്റൻ, ഡെഫിനിറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ അത്. ദെൻ സെക്കൻഡ് ചാപ്റ്ററിലുള്ള കുഞ്ഞു കുഞ്ഞു കർവുകളാണ്, ഇതെല്ലാം കംപ്ലീറ്റ് വരയ്ക്കണം. ഡിമാൻഡ് കർവ് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ദെൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇതേപോലെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ മിസ് പറഞ്ഞതുപോലെ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, കുറേ പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ പോയിന്റുകളിലൊക്കെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാണ് എന്ന് ചോദിക്കും. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇ ഡി എന്നാണ്. ഇതേപോലെ സാധനം കേവലക്രിയ എന്നാണ് മലയാളത്തിൽ പറയുന്നത്, അതായത് സൈൻ ഇല്ലാതെ. ഇപ്പം -2 ആണെങ്കിൽ നമ്മൾ അതിന് 2 ആണ് കൺസിഡർ ചെയ്യുക. അത് ഈ സാധനം ഇട്ട അതിൻ്റെ അർത്ഥം 2 എന്നാണ്, കണ്ടോ. ഇത് ഈ സാധനം ഇട്ട അതിൻ്റെ അർത്ഥം 2 എന്നാണ്. സയൻസ് ഒന്നുമില്ല, സൈനുകളൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മളത് ഇരുന്നത്. അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന് സയൻസ് ഒന്നുമില്ല, നോ സയൻസ്, അതായത് നെഗറ്റീവും പോസിറ്റീവ് ഒന്നുമില്ല. അപ്പോൾ ഇ ഡി നമ്മൾ ഡെനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 2-3 രീതിയിൽ കണ്ടുപിടിക്കാം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, P0 by Q0 ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ, അത് കൂടാതെ ചോദിക്കുന്ന ജോമെട്രിക് മെത്തേഡാണിത്. അതായത് ഇതേപോലെ ഒരു ലൈൻ തന്ന് എയിലും ബിയിലും സിയിലും ഡിയിലും ഇയിലൊക്കെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാണ്, ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഇതിലൊക്കെ വ്യത്യസ്തമായിരിക്കും, ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ മിസ് പറയുന്ന കൈ പോകുന്ന വഴി നോക്കുക, എന്നിട്ടൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് എങ്കിൽ ഈ എക്സ് ആക്സിസിനായിട്ട് കൂട്ടിമിടുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് 0 ആയിരിക്കും. അപ്പോൾ മുകളിൽ എന്തായിരിക്കും, 1 ആയിരിക്കും. താഴെ 0 ആയിരിക്കും, മുകളിൽ മുകളിൽ ഇൻഫിനിറ്റ് ആയിരിക്കും, 1 അല്ല ഇൻഫിനിറ്റ് ആയിരിക്കും. 0 എവിടെയാണെങ്കിൽ മുകളിൽ ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് ചേട്ടാ ഇങ്ങനെയാണ്, ഇവിടെ നമ്മളെ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ 0 ആണെങ്കിൽ മുകളിൽ ഇൻഫിനിറ്റ് ആയിരിക്കും. ഈ നടുഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഇതിൻ്റെ നടുഭാഗം സി, ഇവിടെയാണ് ഈക്വൽ ടു 1 ആയിരിക്കും. നടുഭാഗത്ത് 1, ഇവിടെ 0, ഇവിടെ ഇൻഫിനിറ്റ്. ഇനി ഏഡിയും ഈ നടുവിലത്തെ പോയിന്റിൻ്റെ ഇടയിൽ എപ്പോൾ ചോദിച്ചാലും ആ ഒരു പോയിന്റ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഇവിടെ ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ 0 ഇവിടെ 0 1 ഉള്ളിലുള്ള പോയിന്റ് ആയിരിക്കും. ഇവിടെ 1 അതിൻ്റെ മേലുള്ള വാല്യൂസ് ആയിരിക്കും. ഇവിടെ ഇവിടെ ഇൻഫിനിറ്റ് ആണ്. നമുക്ക് നമുക്കറിയില്ല എത്രയാണ്, അത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് പോയിന്റ്സ്. അപ്പൊ ഇവിടെ എ ബി സി ഡി ഇ ഒക്കെ നമുക്കറിയണമല്ലോ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, എ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്, ബി എന്ന് പറയുന്നത് 0 ആണ്, സി എന്ന് പറയുന്നത് 1 ആണ്, ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്, ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, ഇത്രയും എഴുതുക, 5 മാർക്കാണ് കേട്ടോ അത് ഓരോന്ന് അറിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഒറ്റ കർവ് അടിച്ച 5 മാർക്ക് കിട്ടും. ഡിമാൻഡ് കർവ് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇതേപോലെ തന്നെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ 5 degrees ആണിത്. 5 degrees ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ഓരോന്നിനും 5 degrees ഉണ്ട്, അതിന് ഓരോ പേരുകളുണ്ട്. ഇതാ ഇതേപോലത്തെ കർവ് ഫ്ലാറ്റ് ആയിട്ടാണ് എങ്കിൽ അതിന് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്നാണ് വിളിക്കുന്നത്. ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ലെസ് ദാൻ 1 ആണ് എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഇനിലാസ്റ്റിക് ആണ്. അതായത് ഇലാസ്റ്റിക് പോലെയല്ല, ഇനിലാസ്റ്റിക് ആണ്. അപ്പോൾ ഇത് ഇനിലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആയിരിക്കും. അവിടെ പ്രൈസ് ഇലാസ്റ്റിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി ഫ്ലാറ്റ്, അതായത് നമ്മൾ പാരലൽ ടു എക്സ് ആക്സിസ് ആണ് എങ്കിൽ ഇവിടെ നമ്മൾ ഇൻഫിനിറ്റ് ആയിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. പെർഫെക്റ്റ് ആണ് അല്ലേ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ ഇവിടെ ആ കുത്തനാണെന്ന് വെച്ചെങ്കിൽ പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക്, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര്, ആ കർവിനെ വിളിക്കുന്നത് പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് എന്നാണ്. അവിടെ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഇതിലൊന്നും പെടാത്ത ഒരാളുണ്ട്, അവിടെ ഈക്വൽ ടു 1 ആണ്. അതിനെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ വിളിക്കുന്നത്, നമ്മൾ ഇതിൻ്റെ ഈ ഒരു കർവിൻ്റെ പേര് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്, ഒറ്റയാണ് അല്ലേ, മറ്റൊരുമായിട്ട് ഒരു ബന്ധമല്ല. യൂണിറ്ററി ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് എന്നാണ് നമ്മൾ അതിന് വിളിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ് കേട്ടോ. റെക്റ്റാങ്കുലർ
ഹൈപ്പർബോള എന്നാണ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ വിളിക്കുന്ന പേര്. നമ്മളിനി ഒരു കർവും കൂടിയും ഈ റെക്ടാങ്കുലർ ഹൈപ്പർബോള വെച്ച് വരയ്ക്കും. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അവിടെ ഈക്വൽ ടു വൺ ആയിരിക്കും. ഇത് ഇതേപോലെ വരയ്ക്കാനായിട്ട് അറിയണം. ഗ്രേറ്റർ ദാൻ വൺ, ലെസ് ദാൻ വൺ, ഇൻഫിനിറ്റ്, സീറോ, ദെൻ ഈക്വൽ ടു. ദെൻ നമ്മൾ സെക്കൻഡ് ചാപ്റ്റിലേക്ക് കടക്കാണ്. സെക്കൻഡ് ചാപ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കർവുകൾ, ഫസ്റ്റ് വൺ ഐസോകോണ്ടാണ്. ഐസോകോൺ ജസ്റ്റ് ഇൻഡിഫറൻസ് കർവിൻ്റെ പോലെ തന്നെയാണ്, പ്രൊഡ്യൂസറിൻ്റെ ബിഹേവിയർ ആണ്. അതുകൊണ്ട് അതിന് ഐസോകോണ്ട് എന്നിട്ടു ഐ ക്യു വൺ, ഐ ക്യു ടു, ഐ ക്യു ത്രീ എന്നൊക്കെയാണ് പറയുക. ദെൻ ലോ വാല്യൂ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വളരെ 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 അധികം ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ ആണ്. ഇവിടെ നിങ്ങൾ വരയ്ക്കാനായിട്ട് അറിയാം. ജസ്റ്റ് ദാ മിസ് സൈഡിൽ കാണിച്ചാൽ എങ്ങനെയാണ് ഞാൻ അത് വരച്ചതെന്നാണ്. ജസ്റ്റ് എക്സ് ആക്സിസും വൈ ആക്സിസും ഇവിടുന്ന് നമ്മളൊരു ടി പി വരയ്ക്കുന്നു. ദെൻ ടി പി ഡി ഭാഗത്ത് നിന്ന് നമ്മൾ മാക്സിമം ഇങ്ങനെ. ഓക്കെ, ഇത് നമ്മുടെ എം പി ആണ്. ഇവിടുന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ടിൽ നിന്ന് മുട്ടിയിട്ട് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വരയ്ക്കുന്നത് എ പി ആണ്. എത്രയേ ഉള്ളൂ, വരയ്ക്കാൻ എളുപ്പമാണ്. ഇതിൽ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ടി പി ഇൻക്രീസ് ചെയ്യുന്നതോറും എം പി ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ നെഗറ്റീവ് ആവുന്നു, എ പി കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു, ടി പിയും കുറയുന്നു. മൂന്നും ഒരു സ്റ്റേജ് എത്തിയാൽ നെഗറ്റീവ്, ഒരെണ്ണം നെഗറ്റീവായി, ഒരെണ്ണം കുറഞ്ഞു, ടി പി നന്നായി കുറഞ്ഞു. ഈ ഒരു ലോനെയാണ് ലോ വാല്യൂ പ്രൊപ്പോർഷൻ എന്ന് പറയാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക. 8 മാർക്കിൻ്റെ ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിലിങ്ങനെ മാത്രം വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, ഇതിൻ്റെ ഈ കുട്ടിയും പൊട്ടുന്ന പോയിന്റ് തൊട്ട് നമ്മൾ മേലെ ഇതുപോലെ ഒരു ഡോട്ടായിട്ട് വരയ്ക്കുക താഴത്തേക്ക്. ഇത് ഫസ്റ്റ് സ്റ്റേജാണ്. ഇനി ഇവിടെ കൂട്ടിമുട്ടിയ പോയിന്റ് കണ്ടില്ലേ, അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ മേലേക്ക് വരയ്ക്കാം. ഇത് സെക്കൻഡ് സ്റ്റേജ് ആണ്, ഇത് തേർഡ് സ്റ്റേജ് ആണ്. അതായത് ഈ കൂട്ടിമുട്ടിയിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജും ഇവിടെ കൂട്ടിമുട്ടിയിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജും വരയ്ക്കാം. അങ്ങനെ മൂന്ന് സ്റ്റേജ് ഉണ്ട് ഇതിന്. ഇൻക്രീസിംഗ് റിട്ടേൺ ടു ഫാക്ടർ, ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ, ദെൻ നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ. ചിലർക്ക് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിലാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു ഫിഗറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വരയ്ക്കാനായിട്ട് വളരെയധികം പഠിക്കണം, നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫൈനൽ എക്സാമിനും സേ എക്സാമിനും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ അടുത്തത് കുഞ്ഞു കുഞ്ഞിയെ കർവുകളാണ്, കോസ്റ്റ് കർവുകൾ. നമുക്കിതിൽ കുറേ കോസ്റ്റുകൾ പഠിക്കാനുണ്ടായി. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തു പ്രോബ്ലത്തിൻ്റെ. അപ്പോൾ ആ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും എ വി സി, എ വി സി, എസ് എം സി, എസ് എസ് സി, എ എഫ് സി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കർവുകൾ. അതിൻ്റെ ഒക്കെ ഷേപ്പ് എന്താണെന്ന് പഠിക്കണം. ഇവിടെ ടി എഫ് സി എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ടു എക്സ് ആക്സിസ്, എക്സ് ആക്സിസിൻ്റെ പാരലൽ ആയിരിക്കും. ടി വി സി ഒറിജിനലിൽ നിന്ന് എസ് പോലെ പോകുന്നതാണ് ടി വി സി, ഇവിടെ നിന്ന് എസ് പോകുന്നതാണ് ടി സി. ഇതെങ്ങനെയാണ് വരയ്ക്കുക, ജസ്റ്റ് ലൈൻ വരയ്ക്കുക. അതാ ഇവിടെ നിന്ന് എസ് കൊടുക്കേണ്ടത് ടി വി സി, ഇവിടെ നിന്ന് എസ് കൊടുക്കേണ്ടത് ടി സി, ഇങ്ങനെ വരയ്ക്കുന്നത് ടി എഫ് സി. ഇതിൻ്റെ പേര് ഇൻവേഴ്സ് എസ് ഷേപ്പ് ആണ്. ഈ ഒരു ഷേപ്പിൻ്റെ പേര് ഇൻവേഴ്സ് എസ് ഷേപ്പ് എന്നാണ് നമ്മൾ വരയ്ക്കുക. ഇൻവേഴ്സ് എസ് ഷേപ്പ്, ഓക്കെ, ഇൻവേഴ്സ് എസ് ഷേപ്പ് ആണ്. ദെൻ ഇത് എ എഫ് സി ആണ്, അതിൻ്റെ കൂട്ടത്തിലൊന്നും കൂട്ടാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കർവ് മിസ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ ഒരു ഷേപ്പിൻ്റെ പേര് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പിനെ നിങ്ങളോട് എന്തായാലും എക്സാമിന് ചോദിക്കും, ദ ഷേപ്പ് ഓഫ് എസ് എസ് സി, ഷേപ്പ് ഓഫ് എസ് എം സി, ഷേപ്പ് ഓഫ് ടി വി സി, ടി സി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോന്നിനും ഷേപ്പ് അറിയണം. അപ്പോൾ ടി സിയിലും ടി വി സിയിലും ഇൻവേഴ്സ് എസ് ഷേപ്പാണ്, എ എഫ് സിയുടെ റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്, ടി എഫ് സിയുടെ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്, സ്ട്രേറ്റ് ലൈൻ ആണ്. ഓക്കെ, ഇനി എസ് എം സി, എസ് എസ് സി, എ വി സി ഇതെല്ലാം നമ്മുടെ യു ഷേപ്ഡ് ആണ്. ഇൻവേഴ്സ് അല്ല, യു ഷേപ്ഡ് ആണ് കേട്ടോ. എല്ലാ കർവുകളും യു ഷേപ്ഡ് ആണ്. ഏതാണ് എല്ലാ കർവുകളും? എസ് എം സി, എസ് എസ് സി, എ വി സി, ദെൻ എൽ ആർ എം സി, എൽ ആർ എസ് സി, ഇതൊക്കെ ലോങ് റൺ കർവുകളാണ്. അത് രണ്ടും കൂട്ടിമുട്ടി വയ്ക്കുക. എസ് എം സി വരയ്ക്കാൻ എളുപ്പമല്ലേ, ഒരു ടിക് മാർക്ക് ഇട്ട് വയ്ക്കുക. എസ് എസ് സിയും എ വി സിയും എളുപ്പമാണ്, എൽ ആർ എം സിയും നമ്മൾ ഏകദേശം ഇങ്ങനെ കുറച്ചും കൂടി ബ്ലാച്ചിട്ട് വരയ്ക്കുക, കുറച്ച് റാ കുറച്ച് നീട്ടി വലിച്ച് വരച്ചാൽ എൽ ആർ എം സി ആയി. ഓക്കെ, ഇത്രയും കർവുകളാണ് പഠിക്കാനുള്ള. ഈ കർവുകൾ തന്നെ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനും പഠിക്കാനുള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കർവും കൂടി ഇനി മാർച്ച് എക്സാമിന് പഠിച്ചാൽ മതി. ഇതൊക്കെ വളരെ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ എല്ലാ കുട്ടികളും കർവുകൾ നന്നായി പഠിക്കുക. ഈ കർവുകളുടെ അപ്പുറത്തൊന്നും നിങ്ങൾക്ക് വരില്ല. മാക്സിമം എല്ലാ കർവും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കർവുകൾ വരയ്ക്കാൻ പഠിക്കുക. ഇനി നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല എങ്കിൽ കർവുകൾ വരച്ചാൽ തന്നെ അത് നോക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലിസണിങ്. ദെൻ നമ്മളെല്ലാവരും എക്കണോമിക്സ് എക്സാമിന് പഠിക്കുക, നന്നായി ട്രൈ ചെയ്യുക. പ്ലസ് ടു ദെൻ അതിന് ശേഷം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാനുള്ളതാണ്. ലോൺ അപേക്ഷ തൊട്ട് പിന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി ടെൻഷൻ അടിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ ടെൻഷൻ ഒഴിവാക്കാം. മിസ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ മിസ്സിൻ്റെ ഫോൺ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും അവിടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ക്ലാസ്സുകൾ തുടങ്ങിയിരുന്നു എങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കിട്ടും. ഇനിയും നിങ്ങൾക്ക് ചേരാം. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ 1 വീക്ക് വരെ നമ്മൾക്ക് അഡ്മിഷൻസ് ഉണ്ടായിരിക്കും. കാരണം 1 വീക്കും കൂടി നിങ്ങൾക്ക് എടുത്ത കഴിഞ്ഞ റെക്കോർഡ് ക്ലാസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആക്കി പഠിക്കാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട സ്റ്റുഡൻസ് മിസ്സിന് സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് അയക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു, ഹെൽപ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.